നമ്മുടെ സഭകൾ സ്വർഗത്തിൽ പോകുമോ? സ്വാഗതം, നമസ്കാരം. ചിന്തയ്ക്ക് ആധാരമായി മത്തായിയുടെ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം. സുവിശേഷം മത്തായിയുടേതല്ല, സുവിശേഷം യേശുവിൻ്റേതാണ്. മത്തായി അത് എഴുതി, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 19 അധ്യായത്തിൽ 24 വാക്യം ഞാനത് വായിക്കട്ടെ. ധനവാൻ ദൈവരുടെ രാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതിനേക്കാൾ എളുപ്പമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ ചിന്താവിഷയം, നമ്മുടെ സഭകൾ സ്വർഗത്തിൽ പോകുമോ? അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാം എല്ലാവരും, നമുക്ക് സ്വർഗത്തിൽ ഇരിപ്പിടം അല്ലെങ്കിൽ പാർപ്പിടം നിശ്ചയമാക്കാനുള്ള തത്രപ്പാടിൽ മറ്റ് എല്ലാ യാഥാർത്ഥ്യങ്ങളെയും പ്രതിഭാസങ്ങളെയും മറന്നു ജീവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അയൽക്കാരൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എനിക്ക് പോകണം, എൻ്റെ സഭ എന്നെ നിത്യജീവനിലേക്ക് കൈപിടിച്ച് നടത്തി ഞാൻ അവിടെ എത്തുമെന്ന് ഉറപ്പാക്കാനായി എപ്പോഴും ജാഗരൂകമായി തത്രപ്പെട്ട് പ്രവർത്തിക്കുന്ന എൻ്റെ സഭ സ്വർഗത്തിൽ പോകുമോ? അതും എനിക്ക് പ്രശ്നമല്ല. അത് ചിന്തിക്കാൻ പോലും എനിക്ക് സാവകാശമില്ലാഞ്ഞിട്ടാണ്, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, സാവകാശമില്ല. എന്നാൽ അതിനല്പം ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട്, ഒരു പക്ഷേ നാളിതുവരെയും നാം ആരും ചിന്തിക്കാത്ത ഒരു ചെറിയ വിഷയം, നമ്മുടെ സഭകൾ സ്വർഗത്തിൽ പോകുമോ? ഈ വിഷയം നാം പരിഗണിക്കുന്നതിൻ്റെ യുക്തി എന്താണെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സമയം വൃത്താ കളയുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നാനിടയുണ്ട്. അത് വേണ്ട, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മെ സ്വർഗത്തിലേക്ക് വഴി നടത്തുവാൻ ഏത് ഘടകത്തിന് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് സാധ്യമാകുമോ, ആ പ്രസ്ഥാനവും സ്വർഗരാജ്യവും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി ഒരു ടൂറിസ്റ്റ് സ്ഥലം കാണാൻ പോകുമ്പോൾ അവിടെ ഗൈഡ് കാണും. ആ വ്യക്തിയെ നമ്മൾ ഗൈഡായിട്ട് സ്വീകരിച്ച് അയാൾക്ക് 50 രൂപ അല്ലെ 100 രൂപ കൊടുക്കുന്നത്, അവൻ്റെ ഫീസ് എന്താണെങ്കിലും, അവൻ ആ സ്ഥലവുമായി നന്നേ പരിചയമുണ്ടായിട്ടാണ്. നിങ്ങൾ ആഗ്രയിൽ ചെന്ന് താജ്മഹലിൻ്റെ മുമ്പിൽ ഇറങ്ങുമ്പോൾ ഒരു ദിവസം പറയുന്നു, എനിക്ക് 500 രൂപ തന്നെ, ഞാൻ അങ്ങനെ കോങ്കോയിൽ നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, മയാമിയിൽ നിന്ന് വന്ന ആളാണ്, അല്ലെങ്കിൽ അപ്പർ വോൾട്ടായിൽ നിന്ന് വന്ന ആളാണ്, എനിക്ക് ഇന്ത്യയുമായിട്ടൊരു പരിചയമില്ല, പക്ഷേ എനിക്ക് 500 രൂപ തന്നാൽ ഞാൻ നിങ്ങളെ കൊണ്ട് കറക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആളെ വിശ്വസിച്ച് അയാൾക്ക് 500 രൂപ കൊടുക്കും, 5 രൂപ കൊടുക്കും? ആ തത്വമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുവാനായി വളരെ താല്പര്യത്തോടെ, നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോയേ അടങ്ങൂ എന്ന നിർബന്ധബുദ്ധിയോടെ സ്ഥിതി ചെയ്യുന്ന സഭ സ്വർഗത്തിൽ പോകുമോ? ഇതാണ് നമ്മുടെ ചിന്ത. കാരണം ഈ സഭ സ്വർഗത്തിൽ പോകത്തില്ല എങ്കിൽ പിന്നെ നമ്മളെയും കൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സഭയ്ക്ക് യോഗ്യതയില്ല എങ്കിൽ ആ യോഗ്യത സഭ എങ്ങനെയാണ് നമുക്ക് ദാനം നൽകുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം പ്രസക്തമാണോ അല്ലയോ അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. ഇതിന് സംബന്ധമായ നിങ്ങൾ തീരുമാനിക്കുന്നതിന് നിങ്ങളെ സഹായിക്കത്തക്കവണ്ണമുള്ള വചന ആസ്പദമായ ചില ചിന്തകൾ മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ അവരുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നത്. യേശു ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം നമ്മുടെ വിഷയത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അത് ആദ്യമേ ഉദ്ധരിച്ചത്. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കടക്കുന്നതാണ് എളുപ്പം. ഈ സൂചിക്കുഴ എന്നത് ഒരു പട്ടണത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് 2 തരത്തിലുള്ള വാതിലുകളുണ്ടായിരിക്കും. ഒന്ന് വലുതും ഒന്ന് വളരെ
ഇടുക്കമുള്ള, അതായത് ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കയറാവുന്ന ഒരിടുങ്ങിയ വാതിലിന് സൂചിക്കുഴ എന്ന ഒരു പര്യായമുണ്ടായിരുന്നു എന്നതൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ നാം അറിയുന്ന സൂചിക്കുഴ, ദ ഐ ഓഫ് എ നീഡിൽ. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ പ്രസക്തമായ കാര്യം ഒട്ടകവും സൂചിക്കുഴയുമായുള്ള ആ ഒരു പൊരുത്തമില്ലായ്മ, ദ ഇൻകംപാറ്റിബിലിറ്റി. ഒരു വിധത്തിൽ ഒട്ടകത്തിനിൽ കൂടെ കടന്നു പോകാൻ സാധ്യമല്ല. അതുമാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. ഇനിയും എന്തുകൊണ്ടാണ് ധനവാന് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്നത്? ഇത്ര വിഷമമേറിയ ഒരു പ്രശ്നമായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയാം. വളരെ ധനികനായ ഒരു യുവാവ് യേശുവിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്വർഗരാജ്യത്തിൽ നിത്യജീവൻ, സ്വർഗരാജ്യം എന്നാൽ പറയുന്നില്ല, നിത്യജീവൻ പ്രാപിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു ചോദ്യത്തിൽ കൂടെ സംഭവിച്ച യേശുവും ആ നല്ല യുവാവുമായുള്ള സംവാദത്തിൻ്റെ മധ്യത്തിലാണ്, അതിൽ നിന്നാണ് ഈ ഒരു ചിന്ത ഉണരുന്നത് എന്ന് നമുക്ക് അറിയാം. അവിടെ യേശു ആ യുവാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവനോട് പറയുന്നു, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അതിനുശേഷം എന്നെ അനുഗമിക്കുക, അപ്പോൾ നീ ജീവനിലേക്ക് പ്രവേശിക്കും. നിത്യജീവൻ പോട്ടെ, ആദ്യം എഞ്ചുപൊടി ബാലപാഠം കഴിഞ്ഞിട്ടാണ് പി എച്ച് ഡി എഴുതുന്നതെന്നാണ് യേശു പറയുന്നത്. നിത്യജീവൻ, നിത്യജീവനിലേക്ക് എടുത്ത് ചാടാതെ നിനക്ക് ജീവനിലോട്ട് ആദ്യം ഒന്ന് പ്രവേശിക്കാം. നീ ജീവിച്ചു തുടങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിഗണിക്കേണ്ട വളരെ പ്രസക്തമായ, പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യത്യാസമാണിത്. എല്ലാവരും നിത്യജീവൻ പ്രവേശിക്കാനായിട്ട് താറെടുത്ത് നിൽക്കുമ്പോൾ യേശു പറയുന്നത്, വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം നീ ജീവനിലേക്കൊന്ന് പ്രവേശിക്കുക. ഈ പറയുന്ന എത്ര പേർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നുണ്ട്? ജീവൻ എന്നാൽ എന്താണ്? ജീവിക്കുക എന്നാൽ എന്താണ്? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിലയേറിയ താലന്തായ ഈ ജീവൻ്റെയും അത് സാധ്യമാക്കുന്ന ജീവിതത്തിൻ്റെയും സാധ്യതകൾ എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അതുകൊണ്ട് എന്താണ് സാധ്യമാകേണ്ടത്? ഇതിനെപ്പറ്റി വേണ്ട വിധത്തിൽ ചിന്തിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിതത്തെ സത്യസന്ധമായ ദൈവത്തോടുള്ള പ്രതിപത്തിയിൽ ആവിഷ്കരിക്കുന്ന വിശ്വാസികൾ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കണം. അതിനുവേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടെ ചിന്തിക്കണം. ഈ വചന ശുശ്രൂഷ, വചന ശുശ്രൂഷ, കേരളത്തിലാണെങ്കിൽ വചന ശുശ്രൂഷ, മഴ പോലെ പെയ്ത് ഇവിടുത്തെ മണ്ണ് പോലും വചനം കൊണ്ട് കുഴഞ്ഞിരിക്കുക. പക്ഷേ അത് കൂടുന്തോറും മനുഷ്യൻ്റെ ജീവിതം അന്ധകാരപൂർണവും അവൻ്റെ വ്യക്തിത്വം പൊള്ളയായും തീർന്നുകൊണ്ടേയിരിക്കുന്നു. സഭാജീവിതം എപ്രകാരമായിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങൾ, ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ വിഷയം നിങ്ങളുമായി ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന തീരുമാനത്തിൽ ഞാൻ എത്തിച്ചേർന്നത് എന്ന ഈ സമയത്ത് ഞാൻ വെളിപ്പെടുത്തട്ടെ. അപ്പോൾ യേശു ഈ യുവാവിനെ പരിഗണിക്കുമ്പോൾ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു വലിയ വിലങ്ങുതടിയുണ്ട് എന്ന് യേശു മനസ്സിലാക്കുകയാണ്. എന്താണ് ധനത്തിൻ്റെ ധനവും ആത്മീയതയും തമ്മിലുള്ള പൊരുത്തക്കേട് എന്താണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു വിരോധാഭാസമുണ്ട്. നാം പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഭൗതികമായ സമ്പത്ത് ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രൂപമായിരുന്നു. ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി ദൈവത്തെ ആദരിച്ചാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ പഴയ നിയമത്തിൽ നാം കാണുന്നത് ദൈവം അവനെ ഭൗതികമായ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ക്രോധം ഒരു വ്യക്തിയിൽ വന്നാൽ അവൻ്റെ സമ്പത്ത് നശിക്കുകയും അവൻ കുത്തുപാളയെടുക്കുകയും ചെയ്യും എന്ന ഒരു ധാരണയാണ് പൊതുവെ യഹൂദിൻ്റെ മധ്യത്തിൽ നിലനിന്നിരുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ പ്രവാചകന്മാരെല്ലാവരും കുത്തുപാളയെടുത്തുകൊണ്ടാണ് അവരുടെ പ്രവാചക വൃത്തി ചെയ്തത് എന്നത് യാഥാർത്ഥ്യം നിലനിൽക്കെ പൊതുവായുള്ള ധാരണ ഇപ്രകാരമായിരുന്നു എന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ധാരണ അതിന് സമൂലമായ പരിവർത്തനമുണ്ടാകുകയാണ്. ഭൗതികമായ സമ്പത്തും നിത്യജീവനും തമ്മിലൊരു പൊരുത്തക്കേടുണ്ട്. രണ്ടും ഒരേ സമയത്ത് സാധ്യമല്ല. ഒന്ന് ലഭിക്കും, അങ്ങനെ ലഭിക്കുമ്പോൾ മറ്റേത് ഉപേക്ഷിക്കേണ്ടി വരും. അല്ല, മറ്റേതാണ് വേണ്ടെങ്കിൽ ഇത് നിനക്ക് കിട്ടുകയില്ല. ഐദർ ഓർ, ഒന്നിലത് അല്ലെങ്കിൽ ഇത്.
എന്ന ഒരു അവസ്ഥയാണ് നാം പുതിയ നിയമത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരമെന്നതിൻ്റെ യുക്തിയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം യഥാർത്ഥത്തിൽ നിത്യജീവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നതിനെപ്പറ്റി കാതലായ കഠിനമായ സംശയമുണ്ട്, നാം അത് അതിനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല എന്ന് നടിച്ചു നടക്കുകയാണ്. നാം നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണം യാന്ത്രികമായി ചൊല്ലുമ്പോൾ ആ വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന 2% ആളുകൾ ക്രിസ്ത്യാനികളുടെ ഇടയിലില്ല എന്നാണ് എൻ്റെ പരിതാപകരമായ യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് ആരുടെയും കാതിന് സുഖം നൽകുന്നതല്ല എന്നതറിയാം. എങ്കിലും ഇത് പരാമർശിക്കാതിരിക്കാൻ യാതൊരു മാർഗവുമില്ല. കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ, ഒരു 10-65 വയസ്സ് കഴിയുമ്പോൾ, എല്ലാവരും വളരെ വളരെ കൃത്യമായി സഭയോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും സഭ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ആചാരങ്ങൾക്കും മുടക്കു വരുത്താതെ ആചരിച്ചു കൊണ്ടേയിരുന്ന, സഭാപരമായ എല്ലാ കടമകളും കൃത്യമായി നിർവഹിച്ച, അവസാനം ജീവിത സായാഹ്നത്തിൽ പ്രവേശിക്കുന്ന എല്ലാ വിശ്വാസികളും എൻ്റെ അനുഭവത്തിൽ നാളിതുവരെ ഒരു വലിയ അമംഗലാപ്പിലേക്കാണ് ആയിത്തീരുന്നത്. അത് മുഴുവനും അവരുടെ നിത്യജീവനെ പറ്റിയുള്ളതാണ്. ആ സമയത്ത് അവർക്ക് വിശ്വസനീയമായ ഒരു ആശ്വാസവാക്ക് പകരുവാൻ ഈ സഭകൾക്കൊന്നിനും കഴിയുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അനുഭവം വെച്ച് മാത്രം ചിന്തിച്ചാൽ ഞാൻ പറയുന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയത്തെ നാം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് ഞാൻ ദയവായി ഏവരെയും അറിയിക്കുന്നത്. അപ്പോൾ ധനവും മനുഷ്യൻ്റെ നിത്യതയും തമ്മിലുള്ള പൊരുത്തക്കേട് എന്താണ്? അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല. യേശു പറഞ്ഞു, നിങ്ങളുടെ നിധി എവിടെയിരിക്കുന്നുവോ അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഹൃദയം എന്ന ആശയം കൊണ്ട് യഹൂദ സംസ്കാരത്തിലും സാഹിത്യത്തിലും ലോകദർശനത്തിലും, ദ വിഷൻ ഓഫ് ദ ജ്യൂസ്, അവിടെ ദർശനത്തിലും ഉദ്ദേശിച്ചത് ഈ ഒരു ശാരീരിക ഭാഗത്തെയല്ല, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് ഹൃദയം എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിൻ്റെ നിധി എവിടെയാണ് അവിടെ നിൻ്റെ ഹൃദയവും ഇരിക്കുമെന്ന് പറഞ്ഞാൽ, നിൻ്റെ ജീവൻ്റെ, നിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയും നിൻ്റെ ലക്ഷ്യവും, നിൻ്റെ ജീവൻ്റെ ലക്ഷ്യവും അതിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കും. ഈ ധനമെന്നുള്ളത് ഭൗതികമാണ്, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, ഇതിന് നിത്യതയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്ത്യാനിയുടെ, വിശ്വാസിയുടെ ജീവിതത്തിൽ സ്ഥിതി എന്ന വിരോധാഭാസം എന്താണ്? അവൻ്റെ നാവുകൊണ്ട് പറയുന്നത് അവനേറ്റവും കാംക്ഷിക്കുന്നത് നിത്യജീവനാണ്, കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അനന്തമായ വാഴ്ചയാണെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഹൃദയം എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഭൂമിയിലെ നിക്ഷേപത്തിലാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കി യേശു മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ഈ വിഷയം വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം എടുത്ത് കൂടുതലായി വിശദീകരിക്കുന്നില്ല. നിങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളെപ്പറ്റി ഇത്രമാത്രം വിഷമിക്കരുത്, ചിന്തിക്കരുത്. അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ യേശു പറയുന്നുണ്ട്, നിങ്ങൾ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിലെ വസ്തുക്കളിൽ നിങ്ങളുടെ ഹൃദയം ആക്കി വയ്ക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും ഇതാകരുത്. കാരണം ഇതായിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്ത് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുവാനോ ആ തലത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെയോ ആത്മാവിനെയോ ഉയർത്തുവാനോ നിങ്ങൾക്ക് കഴിയാതെ വരും എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നാം ജീവിക്കുന്നത് മുഴുവനും ഈ ലോകത്തിലെ വസ്തുവകകൾ, സമ്പാദ്യങ്ങൾ, നേട്ടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചായിരിക്കുകയും അതേ സമയത്ത് തന്നെ നിത്യജീവനുണ്ട് എന്നും ഞാനതിൽ വിശ്വസിക്കുന്നുവെന്നും പറയുന്നത് ഒരു വലിയ കപടഭക്തിയാണ്, ഹിപ്പോക്രസിയാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാകേണ്ട ആവശ്യമുണ്ട്. നാം യഥാർത്ഥത്തിൽ നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്ന് ഞായറാഴ്ച തോറും പള്ളികളിൽ പോയി തത്ത ചൊല്ലുന്നത് പോലെ ചൊല്ലുന്നതിനപ്പുറം വിശ്വസിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവെന്താണ്? ആ യാഥാർത്ഥ്യത്തെ മുൻനിർത്തി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഇഹലോക ജീവിതം സജ്ജീകരിക്കുക,
അതിന് ഉതകുന്ന വിധത്തിലുള്ള ലക്ഷ്യങ്ങളെ അവലംബിക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക, ശുദ്ധീകരിക്കുക, മേൽത്തരമാക്കുക, ആ ദർശനത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുക. ആ അവസ്ഥയിൽ വരുന്നവർക്ക് മാത്രമേ അതിനവകാശമുണ്ടാകുകയുള്ളൂ. അത് ഈ ധനത്തെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെയോ ഒരു ഭവനത്തിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു സഭയുടെയോ ജീവിതത്തിൽ സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത്. ഇത് ധനം അതിൽ തന്നെ ഒരു വലിയ വിപത്താണ് എന്നതല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. എന്നാൽ ധനം ഒരു വിപത്തായി തീരുവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതും അത് ഇതിൻ്റെ അർത്ഥം തന്നെയാണ്. കുറേയൊക്കെ ധനം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉത്തരം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ധനികനായ മൂഢൻ്റെ ആ ഉപമയിൽ കൂടെയുണ്ട്. അവൻ്റെ ഭൂമി നന്നേ വിളവ് നൽകിയപ്പോൾ, അവൻ്റെ ധാന്യപ്പുരയിൽ ധാന്യം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെല്ലാം മറന്ന് ബാക്കി എല്ലാറ്റിനെയും ഈ വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തെയും ഈ അനുഗ്രഹം വിളയിച്ചു തന്ന ഭൂമിയെയും അതിനുവേണ്ടി അവൻ്റെ കൂടെ അധ്വാനിച്ച അനേക വേലക്കാരുണ്ടായിരുന്നിരിക്കാം, അവരെയും എല്ലാം മറന്ന്, അയൽക്കാരെയും മറന്ന്, ദൈവത്തെയും വേണ്ട, മനുഷ്യരെയും വേണ്ട, എൻ്റെ ധാന്യപ്പുരയിൽ ഇഷ്ടംപോലെ ധാന്യങ്ങളുണ്ട്, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അങ്ങനെയുള്ള ഒരു വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് അവന് മാത്രം അർമാദിക്കാവുന്ന വിധത്തിലുള്ള അവൻ്റേത് മാത്രമായൊരു ലോകത്തിലേക്ക് അവൻ ചുരുങ്ങിപ്പോയി. അതവൻ്റെ മരണ തുല്യമായ അവസ്ഥയാണ്, അവൻ മരിച്ചുപോയി എന്നാണ് അവിടെ കാണിക്കുന്നത്. അത് വളരെ ശരിയാണ്. ആ ഒരു സാധ്യത ഈ ഒരു മേഖലയിലുണ്ട് എന്ന് സമ്മതിക്കേണ്ട, തിരിച്ചറിയേണ്ട, എപ്പോഴും ഓർക്കുകയും നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരത്യാവശ്യമുണ്ട് എന്നത് പറയാതിരിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം നമ്മുടെ കേരള സംസ്കാരത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ വെളിയിൽ പോയി വലിയ വരുമാനമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പരിണിത ഫലങ്ങൾ ഭീകരമായിരുന്നു എന്നിപ്പോഴും നാം അറിഞ്ഞും അറിയിച്ചും ഇരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതലായി പ്രതിപാദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ധനത്തിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതായത് ധനം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ധനികനായ മൂഢനെ പോലെ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ആ ധനികനായ മൂഢനോട് ചോദിച്ചാലും നീ വിശ്വാസ പ്രമാണം വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടേ ഉണ്ട് എന്ന് പറയും. പക്ഷേ അവരുടെ ഹൃദയം വേറെ എവിടെയോ ആണ്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കണം അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നത്, ഭക്തി നടിക്കുന്നത്, ആചാരങ്ങൾ മുറതെറ്റിക്കാതെ നടത്തിക്കൊണ്ട് വരുന്നത്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ മുൻപിൽ നല്ല പിള്ള ചമയുന്നതെല്ലാം ഈ ഭൗതികമായ ഔദാര്യത്തിന് വേണ്ടി മാത്രമാണ് എന്നതാണ് നാളിതുവരെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല എന്ന ആത്മാർത്ഥമായി ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ ഞാൻ അവരെ ബഹുമാനിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള ഏതാണ്ട് 100-ൽ 100% വ്യക്തികൾ ഇപ്രകാരം തന്നെയാണ് എന്നതാണ് എനിക്ക് നാളിതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അല്ല എങ്കിൽ അത് ആശ്വാസത്തിന് കാരണം നൽകുന്നതാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ സഭയോടുള്ള കടമയും സഭയോടുള്ള ആ എരിവും പ്രകടിപ്പിക്കുന്നത് സഭയ്ക്ക് കൂടുതൽ പണം നൽകി പണം നൽകി പണം. സഭയും നമ്മോട് അപ്രകാരം മാത്രമുള്ള ബന്ധമാണ് പാലിക്കുന്നത് എന്നവർക്കും അറിയാം. ധനികനായ ഒരു വ്യക്തിയോട് എടുക്കുന്ന മനോഭാവമല്ല ദരിദ്രനായ ഒരു വ്യക്തിയോട് ഏത് സഭയാണെങ്കിലും എടുക്കുന്നത് എന്നതിന് രണ്ട് പക്ഷമില്ല. എങ്ങനെ നോക്കിയാലും യെരുശലേം ദേവാലയത്തിന് ഏത് അവസ്ഥയായിരുന്നു അത് തന്നെയാണ് നമ്മുടെ സഭകളുടെയും അവസ്ഥ. ആരാധന നടക്കണമെങ്കിൽ ചന്തയുണ്ടാകണം. യഥാർത്ഥ ആരാധന ചന്തയിലാണ് നടക്കുന്നത്, ചന്തയാണ് ആരാധന എന്ന ഒരവസ്ഥയിലേക്ക് മതം മാറിപ്പോകും എന്നതിൻ്റെ തീപ്പൊരിയാർന്ന ഒരു
അടയാളപ്പെടുത്തലാണ് യെരുശലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഭൗതികമായ സമ്പത്തിൽ മാത്രം ഹൃദയം ഒട്ടിച്ചേർത്ത് വെച്ച് നിൽക്കുന്ന സഭ, അത് മരണത്തിൻ്റെ സഭയാണ്. അതിനാത്മീകമായ യാതൊരു സാധൂകരണവുമില്ല. ലൗദോക്യ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതെന്താണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, നീ വലിയ പണക്കൊഴുപ്പുള്ള സഭയാണെന്നൊക്കെ പറയുന്നു, നീ ദരിദ്രനും നഗ്നനുമാണ്, നീ അന്ധനാണ്. അതുകൊണ്ട് നിൻ്റെ കണ്ണ് തുറക്കാനുള്ള ലേപനം എൻ്റെ കയ്യിൽ നിന്ന് നീ വായിക്കണം. നിൻ്റെ നഗ്നത മാറ്റാനുള്ള നീതിയുടെ കവചം നീ ധരിക്കണം. നിൻ്റെ ദാരിദ്ര്യം, നിൻ്റെ നഗ്നത, നിൻ്റെ അന്ധത, നിൻ്റെ പട്ടിണി നീ അറിയുന്നില്ല. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവരോടും പറയാനുള്ളത്, നിങ്ങൾ എന്നോട് കോപിക്കുകയില്ല എങ്കിൽ, കോപിച്ചാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, നമ്മുടെ ഓരോ സഭകളും സ്വർഗത്തിൽ പോകത്തില്ല. മാർത്തോമാ സഭ പോലും സ്വർഗത്തിൽ പോകത്തില്ല. കാരണം ഈ സഭകൾ മുഴുവനും പണക്കൊതി കൊണ്ടും ലാഭേച്ഛ കൊണ്ടും മാത്രം നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. അവയൊക്കെയും കഴിഞ്ഞ ഒരു 30-40 വർഷം കൊണ്ട് എത്രയോ കുബേരന്മാരായി, എത്രയോ ഭൗതികമായ സമ്പത്ത് വലിച്ചു വാരി കൂട്ടി, മൂഢനായ ധനികനായ മൂഢൻ്റെ കൂട്ട് കളപ്പുരയൊക്കെ നിറച്ചു വെച്ച് അർമാദിക്കുകയാണ്. അതിൻ്റെ കൊഴുപ്പ് സഭയുടെ സംഘടനയുടെ എല്ലാ രംഗങ്ങളിലും കാണുകയാണ്. ഭൗതികമായ നേതാക്കന്മാർ കണ്ടാൽ അവർക്ക് അസൂയ വിധത്തിൽ വരുന്ന വിധത്തിൽ വേണം നമ്മുടെ മത നേതാക്കന്മാർ ഇങ്ങനെ മിന്നി നടക്കാൻ. കൊട്ടാരങ്ങളിൽ, വിലയേറിയ കാറുകളിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രങ്ങളിൽ അവർ സംസാരിക്കുന്ന രീതിയിൽ. നമ്മൾക്കൊക്കെ ആസനമുള്ളപ്പോൾ അവർക്ക് സിംഹാസനമാണ്. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ അരുളി ചെയ്യുകയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നു, അവരോ ആസനസ്ഥരാകുകയാണ്. അങ്ങനെ അതാണ് പറയുന്നത്, ദൈവം ആകാശത്തിൽ നിന്ന് നോക്കുന്നു, ഭൂമിയെ നോക്കി ചിരിക്കുന്നു, ചിരിക്കുന്നു. അപ്പോൾ ഇതാ ഞാൻ പറയുന്നത്, ഇതിൻ്റെയൊക്കെ കാരണക്കാർ വിശ്വാസികളാണ് എന്ന് തിരിച്ചറിയാൻ. നാം എങ്ങനെയാണ് വിശ്വാസികളായത്? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം എന്തിനു വേണ്ടിയുള്ളതാണ്? നാം നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ വിശ്വാസ പ്രമാണം ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഇഹലോക ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ, അത് രൂപീകരിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ടോ? നാം വരുന്ന സ്വസ്ഥമായി ഒന്ന് ചിന്തിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ ഏത് ലക്ഷ്യത്തോടുകൂടെ ഓടുന്നു, ഞാൻ ഇതുവരെ ജീവിച്ച ജീവിത രീതിയിൽ നിത്യജീവനുണ്ട് എന്നും ആ നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, അവയെ ഏത് തോതിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നാളിതുവരെയും പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്, ഇന്നും പ്രയോജനപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്? എനിക്ക് ആ ഒരു കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാതെ ഞാൻ വരുവാനുള്ള ലോകത്തിലെ നിത്യജീവനും കാത്തിരിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണം ഞായറാഴ്ച പള്ളിയിൽ ഉരുവിട്ടിട്ട് എന്താണ് കാര്യം? നാം ദൈവസന്നിധിയിലെന്ന് പറഞ്ഞ് പച്ച കള്ളമല്ലയോ പറയുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞ് ദൈവത്തെ പ്രീതിപ്പിക്കാവുന്ന നമ്മെ ആരാണ് പഠിപ്പിച്ചത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഭകൾ നിത്യജീവനിലേക്ക് പോകാനും നിത്യ നരകത്തിലേക്ക് പോകാനുള്ള വഴി ഒരുക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്താണ്? പണം കൊടുത്ത് നമ്മുടെ സഭകളെ ഈ നിരീശ്വരവാദത്തിൻ്റെ പ്രാക്ടിക്കൽ എതീസം, പ്രാവർത്തിക നിരീശ്വരവാദത്തിൻ്റെ കേളീരംഗങ്ങളായി മാറ്റുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് സഭാ ജീവിതത്തിൻ്റെ ഒരു അംശത്തിലും സഭ നിത്യജീവനിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഒരു വിദൂര നാന്ദി പോലും കാണുവാൻ നമുക്ക് കഴിയാത്തത്. ഇപ്പം നിങ്ങൾ ഓർത്തഡോക്സ് സഭയും യാക്കോ സഭയും നടക്കുന്ന ഈ പൈശാചികമായ പരസ്പര സ്പർദ്ധ, മത്സരം, കോലാഹലം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, നിത്യജീവനിൽ വിശ്വസിക്കുന്ന ഒരു സഭയ്ക്ക്
ഇപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് വെറും വസ്തുതർക്കമല്ലേ. മറ്റുള്ളവൻ്റെ അവൻ അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ നിയമത്തിൻ്റെ പ്രാബല്യത്തിൽ എത്തിപ്പിടിക്കാം, കീഴടക്കാം, അതെൻ്റെ പോക്കറ്റിലാക്കാം എന്ന് ചിന്തിക്കുന്നതിൽ മാത്രം നീതിബോധം കണ്ടെത്തുന്ന ഒരു കാഴ്ചപ്പാടിൽ നിത്യജീവൻ്റെ വെളിച്ചം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദയവായി എന്നെ ഒന്ന് അറിയിക്കണം. പക്ഷെ നമ്മൾക്കത് പ്രശ്നമല്ല. കാരണം നാം നിത്യജീവനിൽ വിശ്വസിക്കുന്നത് 5 സെക്കൻഡിൽ മാത്രമാണ്. അതായത് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലുമ്പോൾ നിത്യജീവൻ ഞാൻ ഒരുപാട് ലോകത്തിൽ നിത്യജീവനിൽ ഞാൻ കാത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ബാക്കിയുള്ളത് കോലാഹലവും കത്തിക്കുത്തും ശവമിട്ട് വിലപേശുന്നതും ഒക്കെയാണ്. അതുപോലെ തന്നെ സീറോ മലബാർ സഭയിലെ ഈ കുർബാന തർക്കം, ദിവ്യബലി തർക്കം, അത് നിത്യജീവനിൽ ശ്രദ്ധ വച്ചിരിക്കുന്ന ഒരു സഭയിൽ അങ്ങനെ നടക്കാൻ സാധിക്കും. മറ്റെല്ലാ സഭകളിലും നിലനിൽക്കുന്ന സാമ്പത്തിക അരാജകത്വം, അട്ടർ ഇമ്മൊറാലിറ്റി, കറപ്ഷൻ, അഴിമതി, മനുഷ്യരാഹിത്യമായ പ്രവർത്തനം, വഞ്ചന, ഇത് പ്രാവർത്തികമായി നടക്കുകയും 7 സെക്കൻഡ് 8 സെക്കൻഡ് നിത്യജീവനിൽ വിശ്വസിക്കുന്നു പറയുകയും ചെയ്യുമ്പോൾ നാം ആരുടെ മുമ്പിലാണിത് പറയുന്നത്, ആരോടാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഈ ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കുന്നതിൽ നാം വഹിച്ചിട്ടുള്ള പങ്ക് നാം തിരിച്ചറിയണം. ഞാനും ഇത് ചെയ്തവനാണ്. അനാവശ്യമായ സഭയ്ക്ക് എൻ്റെ കഴിവിനനുസരിച്ച് ഞാനും സംഭാവന ചെയ്തതാണ്. പണം 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 പണം, അത് മാത്രമേ എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അത് മാത്രം കൊണ്ട് കൊടുത്തു. എന്നാൽ അതിനപ്പുറത്ത് കടന്ന് ഞാൻ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ചെയ്ത ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. സഭയോടുള്ള എൻ്റെ കടമ പൈസ കൊടുക്കുക മാത്രമല്ല, പണം കൊടുക്കുക മാത്രമല്ല, ഒരു ധാർമ്മിക ആധ്യാത്മിക ബോധം സഭയുടെ ഉള്ളിൽ പിറക്കുകയും വളരുകയും ചെയ്യണമെന്ന ബോധ്യത്തിൽ ഞാൻ എവിടെയൊക്കെ നിലപാടെടുത്തിട്ടുണ്ടോ ആ സമയത്തൊക്കെയും സഭയിൽ നിന്ന് എനിക്ക് തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തെ ആശ്രയിക്കാതെ മാമോനിൽ മാത്രം ആശ്രയിച്ചു കൊണ്ട് സഭ സധൈര്യം വിജയശ്രീലാളിയായി മുൻപോട്ട് കുതിക്കാം എന്ന ഒരേ ഒരു ദർശനത്തിൽ മാത്രം നാം നമ്മുടെ സഭകളെ സന്ധിക്കുമ്പോൾ അതിന് ആവശ്യമായ ഏകമർമ്മമായ മാമോൻ്റെ ഈ സമ്പാദ്യങ്ങൾ നാം നിർലോഭം കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ നാം ആകെപ്പാടെ വരിക്കുന്ന കൈനേട്ടം നമ്മുടെ സഭകളെ നരകത്തിലയക്കാനായിട്ടുള്ള എല്ലാ ഉദവികളും നാം ചെയ്യുന്നു. അത് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ നേട്ടം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. സഭകൾ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരുവാൻ നമ്മുടെ കാലഘട്ടത്ത് ഇടയായി തീരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.